യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനം. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 28-ാമത്തെ വാക്യം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, ഒരു വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതം നീ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവമേ, ഈ പ്രഭാതത്തിലെ ചിന്ത ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിന് അനുഗ്രഹത്തിന് മുഖാന്തരം ആക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന ദൈവോട് കേൾക്കണമേ, ആമേൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വേദഭാഗം കന്യക മറിയാമിനോടുള്ള അറിയിപ്പ് ആണ് ഈ വേദഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ എല്ലാ വാഗ്ദത്തങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നത് എന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തീകരണമാണ്. ഈ വേദഭാഗത്തിൽ ഒന്നാമത് കാണാനായിട്ട് സാധിക്കുന്നത്, 28-30 വാക്യങ്ങൾ നോക്കുമ്പോൾ കൃപ ലഭിച്ചവൾ എന്നുള്ളതാണ്. കന്യക മറിയാമിൻ്റെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ പറയുന്ന അനുഗ്രഹ വചനങ്ങളിൽ ഏറ്റവും പ്രധാനമായതാണ് കൃപ ലഭിച്ചവൾ എന്നത്. കൃപ ദൈവത്തിൻ്റെ ദാനമാണ്. ഇതിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവളുടെ ഉദരത്തിൽ നൽകുന്നു എന്നതാണ് ഈ കൃപയുടെ സവിശേഷത. ലോകപ്രകാരമുള്ള സമൃദ്ധിയോ സന്തോഷമോ ആണ് ദൈവകൃപയെങ്കിൽ അതൊന്നും മറിയയ്ക്ക് ലഭിച്ചില്ല എന്നത് ഒരു ചരിത്ര പാഠമാണ്. കൃപ എന്നത് സൗജന്യമാണ്, നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് വെറുതെ ലഭിക്കുന്നതൊക്കെ കൃപയാണ് എന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ളത് അല്ല. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുകാരാകുമ്പോഴുണ്ടാകുന്ന കഷ്ടതയിൽ നിരന്തരമായി തുടരുന്ന ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവമാണ് ദൈവകൃപ. ഇത് ധാരാളമായും പൂർണ്ണ അർത്ഥത്തിലും അനുഭവിച്ച ഒരു വ്യക്തിയാണ് മറിയ എന്നുള്ളത്. അതുകൊണ്ടാണ് അനുഗ്രഹ വചനം അവൾക്ക് ലഭിക്കുന്നത് കൃപ ലഭിച്ചവൾ എന്നത്. 2-ാമത്തെ ചിന്ത എന്ന് പറയുന്നത് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്, ഇത് എങ്ങനെ സംഭവിക്കും. ഇതൊരു ആശ്ചര്യകരമായിട്ടുള്ള പ്രതികരണമാണ്. ഈ ഒരു പ്രതികരണം മറിയയുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണ്. സാധാരണ മനുഷ്യബുദ്ധിയിൽ ഗ്രഹിക്കുവാൻ സാധ്യമല്ലാത്ത കാര്യം ദൂതൻ അറിയിക്കുമ്പോൾ ഈ ദൂതൻ്റെ വിശദീകരണം ദൈവത്തിൻ്റെ സാധ്യതകളെ കാണുവാൻ അവളുടെ കണ്ണ് തുറന്നുകൊടുക്കുന്നു എന്നുള്ളതാണ്. സാധ്യതകളെല്ലാം അസ്തമിച്ചെന്ന് തോന്നിയ ഹാഗാറിൻ്റെ നിലവിളി പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾ സാധ്യതകളുടെ ഒരു നീരുറവ കണ്ടു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ബുദ്ധിക്കപ്പുറമായ അനുഭവങ്ങൾക്കപ്പുറം ദൈവത്തിൻ്റെ സാധ്യതകളെ കാണുവാൻ സാധിക്കുമ്പോഴാണ് ഒരു ഉൾവെളിച്ചത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ആവശ്യം ജീവിതത്തിൽ ഉരുത്തിരിയുന്നത്. ഇവിടെ മറിയമിൻ്റെ ജീവിതത്തിൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ആശ്ചര്യപരമായി നിൽക്കുമ്പോൾ സാധ്യതകളെ കണ്ടെത്തുന്നവളായി അവളുടെ ജീവിതത്തെ മാറ്റും. 3, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഒരു പൂർണ്ണ സമർപ്പണത്തിൻ്റെ അനുഭവമാണ് മറിയയുടെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നിറവേറുവാൻ അനുസരിക്കുന്നവൾ അനുഗ്രഹീതയാകുകയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
ബുദ്ധിയും യുക്തിയും ധാരാളം പ്രയോഗിച്ചാൽ അനുസരിക്കാൻ പ്രയാസമാണ്. പരീക്ഷണ നിരീക്ഷണങ്ങളുടെ തിരിച്ചറിയാത്തതായിട്ടുള്ള ഒന്നും ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് ശഠിക്കുന്നവരെ ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ജീവിതത്തിൻ്റെ മുൻപിൽ ഒരു ഉൾവെളിവ് പ്രാപിക്കുവാൻ ഈ മറിയയ്ക്ക് സാധിച്ചതുപോലെ നമ്മുടെയും ജീവിതത്തിന് അത് സാധ്യമായിട്ട് തീരണം. ഒരിക്കലും ദൗത്യത്തിൽ നിന്ന് ഒളിച്ചോടുവാനാവരുത്. ഈ ദൗത്യത്തെ ജീവിതത്തിൻ്റെ വഴിയായി ഉൾച്ചേരുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. സമർപ്പണത്തിന് ഉറയ്ക്കുവാനും ആ സമർപ്പണം ജീവിത വഴികളിൽ ഒരു ജീവിതത്തിൻ്റെ അനുഭവമായിട്ട് മാറുവാനും സാധ്യമാകണം. കണ്ണിതരമായിരുന്ന മറിയ നടന്നുപോയ കനൽ വഴികൾ ഒരു സമർപ്പണ ജീവിതം നയിക്കുവാൻ ഈ മറിയയ്ക്ക് സാധ്യമായി. അതുകൊണ്ട് അവൾ ഭാഗ്യവതി ആകുകയാണ്. ഇവിടെ മറിയയുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ സമർപ്പണമാകട്ടെ. എൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.